അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആട്ടോ എക്സ്പോയ്ക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പം ആട്ടോ എക്സ്പോ എവിടെ വെച്ചാണെന്ന് കേട്ടാ നൂറിൽ ഇഷ്ടം കോളേജ് നമ്മളെ കഴിഞ്ഞ മാസം അടിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഈ വട്ടവും ആട്ടോ എക്സ്പോ നടക്കുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും നോക്കണമായിരിക്കും എന്തായാലും ബൈക്ക് എടുത്തിട്ട് പോകണമെന്ന്. ഞാൻ ആട്ടോ എക്സ്പോയ്ക്ക് പോകാമെന്ന് മാത്രം തന്നെ ഞാൻ പറഞ്ഞത്, പക്ഷേ ഏത് വണ്ടിയിലാണ് പോകണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ നമ്മൾ ഗരുഡിലല്ല പോണത്, നമ്മൾ രുദ്രയിലാണ് പോണത്. അപ്പോൾ നമ്മൾ ഈ വട്ടം അവിടെ കയറണമെന്ന് വെച്ചാൽ നമ്മളൊരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോണത്. നമ്മളൊരു യൂട്യൂബറായിട്ടും ഒരു ജസ്റ്റ് ഒരു വ്യൂവറായിട്ടും അതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ്, പ്രോഗ്രാം എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വട്ടം പോണത്. പിന്നെ നമ്മളെ പയ്യന്മാരവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മളെ കൂടെ വേറെ കോളേജിൽ പ്രോഗ്രാം ചെയ്ത പയ്യന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പം അവന്മാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ള ഇതിലാണ് ഞാൻ അപ്പോൾ ഇവിടെ പോണത്. അപ്പം നമ്മളവിടെ എത്തിക്കഴിഞ്ഞു, എൻട്രൻസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു അടിപൊളിയായിട്ട് ഒരു റോയൽ മെക് 2K23 എന്ന് പറഞ്ഞ ഒരു അടിപൊളി ബാൾജിങ്ങോടെ അവർ എൻട്രൻസ് ഒരുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി വിൻറ്റേജ് ബൈക്ക്, സൂപ്പർ കാറ് സൂപ്പർ ബൈക്ക് ഇതൊക്കെ അവിടെ ഷോയ്ക്ക് വന്നിരുന്നു. അപ്പം ഈ ഷോ കാണാൻ വേണ്ടി തന്നെ നിറയെ സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. Thank you.
അപ്പം ഈ മസ്താങ് സൂപ്പർ കാർ എന്ന് പറയുന്നത് നമ്മളെ തളപതി വിജയ് വെച്ചിരുന്ന കാറാണ്. ആ കാറ് അവർ വിറ്റതിന് ശേഷം ഇവിടെ കേരളത്തിലുള്ള ഒരു ചേട്ടൻ വാങ്ങിച്ച് അതിനെ നല്ല സെറ്റായിട്ട് അടിപൊളി രീതിയിൽ നല്ല മോഡിഫൈ ഒക്കെ ചെയ്ത് വെച്ചിരുന്ന ഒരു മസ്താങ്ങാണ്. അപ്പോൾ ഇത് ടൊയോട്ട തന്നെ മാർക്ക് 2 എന്ന് പറയുന്ന ഒരു വിൻറ്റേജ് കാറാണ്. അവിടെ വന്നതിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കാറും കൂടെയാണിത്. പുള്ളിക്കാരൻ ഭയങ്കര ഡ്രിഫ്റ്റ് അടിക്കുന്ന ആളാണ്. ഇവിടെ നിന്ന് ഇപ്പൊ ഡ്രിഫ്റ്റ് അടിക്കാനാണ് പോണത്. അടിച്ചടിച്ചോ നടക്കുന്ന ഓരോ ഈവെൻ്റ് നമ്മൾ കാണുമ്പം നമുക്കേ കണ്ണു തള്ളി പോവും. അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആട്ടോഎക്സ്പോ മാത്രമല്ല, അവിടെ നിറയെ പ്രോഗ്രാമുകൾ ഇവർ നടത്തിക്കൊണ്ടിരുന്നു. അപ്പം നമ്മളൊരു ആട്ടോഎക്സ്പോയ്ക്ക് പോയാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ പരക്കം തന്നെയായിരിക്കും മൊത്തം അവർ നിൽക്കേണ്ടത്. അങ്ങനെ തന്നെ നിൽക്കും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വൈബുകളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ വട്ടം നമ്മൾ അങ്ങനെ അല്ലല്ലോ, നമുക്കപ്പോൾ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നമ്മൾ പോയി ഒന്ന് നോക്കി. ഓട്ടോഎക്സ്പോ അവിടെ നിന്ന് നമ്മൾ നേരെ സ്കൂട്ടായി നേരെ പ്രോജക്റ്റ് എക്സ്പോയിൽ വന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെയ്യാൻ ഇതേപോലെ ഓരോ പ്രോജക്റ്റിൻ്റെ ഓരോ കോളേജ് ഓരോ സ്കൂളിലൊക്കെ പോയിരുന്നു
വലിയ രീതിയിലൊന്നും പ്രൈസ് വാങ്ങിച്ചിട്ടില്ല, ഒരു ഒന്നോ രണ്ടോ പ്രൈസൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഫീസ് മാത്രമല്ല, കളിയാക്കൽ അങ്ങനെ പല സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയാൻ പോയ ഈ സ്റ്റോറി നല്ല നീണ്ടൊന്നു പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അടുത്ത പ്രോഗ്രാം വന്നു ഡാൻസ്. ഡാൻസിന് നമ്മൾ ഇരുന്നില്ല, നേരെ തന്നെ നമ്മൾ തിരിച്ച് ആട്ടോ എക്സ്പോ നടന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവർക്കൊക്കെ ഒരു ബായ് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഈ ചാനലിൽ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരെയും ബൈ.